ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പേരിൽ ഈ അടുത്ത് ബഹിരാകാശത്തേക്ക് സൗജന്യ യാത്ര സ്വന്തമാക്കുന്ന അധികം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കർ ആണ്. ദേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ, വെറുതെയാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈയിടെയായിട്ട് താങ്കളുടെ ഒരു ഒരു എന്താ പറയാ ജനസമ്മതി കുറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ? അഖിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളു. എനിക്കിപ്പോ ട്രോളുകൾ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഒക്കെ കയ്യിലിട്ട് വെച്ചത് സ്വാഭാവികമാണല്ലോ. കരികയുടെ പാതയിലൂടെ ഞാൻ പതിക്കം പതിക്കം നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ നമ്മുടെ മൈസ്റ്ററല്ലേ, പ്രൊഡ്യൂസർ. ഇപ്പം രമ്യ ചേച്ചിയുടെ ഒരു എന്താ പറയുക രീതി അതല്ലായിരുന്നു. വാസ്തവം എന്നാ കണ്ടോ, ന്യായം പറയുന്നത് കുറവനായാലും കുറത്തിയായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ. ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു രീതിയിലേക്ക് മാറി. അതെന്തുകൊണ്ടാണ്? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? ഞാൻ പല പല പ്രോഗ്രാംസ് മൈൽസ്റ്റോണിൽ ചെയ്യുന്നുണ്ട്. എന്റെ ഒരു സെഗ്മെന്റ് ഓഫ് ഷോ മാത്രമാണ് ഇമോഷണൽ. വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് പറയാൻ അവരത് പറയാനായിട്ടാണ് വന്നെത്തിയിരിക്കുന്നത്. നല്ല കട്ടിയാണല്ലേ. അവരത് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർ കംപ്ലീറ്റ്ലി വില്ലിങ്. ഞാൻ ആരും ഫോഴ്സ് ചെയ്തിട്ട് പറയിക്കുന്നതല്ല. നട്ടപ്പാതര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ളതിന്റെ ശേഷിയുണ്ടല്ലോ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട്. അവര് വില്ലിങ്ങാണ്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ അവരെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ് എന്നതാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങില്ല. അവരുടെ മൂടും കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു ഞാൻ ചോദിക്കാം. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ഞാൻ പോയിട്ട് നാളെ വരാം.